ഒരു മാസം മുൻപ് ടാറിംഗ് ചെയ്ത റോഡ് തകർന്നതായി പരാതി. വടക്കാഞ്ചേരി ടൗൺ ഡിവിഷനിൽ ഗ്രൌണ്ടിനോട് ചേർന്ന ഭാഗത്താണ് തകർന്നിരിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികളുടെ അപാകതയും സൂപ്പർവിഷൻ ഇല്ലാത്തതുമാണ് നിർമ്മാണം പൂർത്തിയാക്കി ഒരു മാസം തികയുന്നതിന് മുൻപേ റോഡ് തകർന്നതെന്ന് സാമൂഹിക പ്രവർത്തകനായ വി അനിരുദ്ധൻ പറഞ്ഞു. ഞാൻ അനിരുദ്ധൻ, വടക്കാഞ്ചേരി. ഈ കാണുന്നത് ഏതാണ്ട് ഒരു മാസത്തിന് മുൻപേ ചെയ്ത റോഡ് നന്നാക്കലാണ്. ഇത് ചെയ്ത് ഒരു മാസം കഴിയുന്ന മുമ്പേ പൊളിഞ്ഞു. ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ട് എന്താ പ്രയോജനമുള്ളത്? ഇതിന്റെ കാര്യം എന്താ വെച്ചെന്നാൽ, ഈ ജോലി ചെയ്യുമ്പോൾ ആരും സൂപ്പർവൈസ് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ചെയ്യുന്നതിന് നിർദ്ദേശിക്കുന്നില്ല. എന്തൊക്കെ ചെയ്യുന്നു ചെയ്തോളാം പറയുന്നത്. ഇത് നമ്മളിത് പറഞ്ഞിട്ട് കാര്യമുണ്ടായിട്ടൊന്നുമല്ല, ഇപ്പൊ പറയുന്നത് കേൾക്കാൻ പോലും ആളില്ല എന്നാ തന്നെയും പറയുകയാണ്. ഈ ബില്ലക്കെഴുതി കാശ് മേടിച്ചുകൊണ്ട് പോയിണ്ടാവും, എന്തേതുകൊണ്ട് പ്രയോജനം? ഇതുപോലെ ഇവിടെ മാത്രമല്ല, മറ്റു പല സ്ഥലത്തും ഇതുപോലെ തന്നെയാണ്. ഇതിനോടുകൂടി ചെയ്ത പണി പല സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. മാണി സ്ട്രേഡിങ്ങിന്റെ വാതിക്കൽ ലോറി കയറിയപ്പോഴത്തേക്ക് കയറിയ പാട് മുഴുവൻ കാണാം. ഇങ്ങനെയാണ് ഈ ചെയ്യുന്നത്. ഇവിടെ തന്നെ കണ്ടില്ലേ, ഇവിടെ ഇതാ ഈ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ അവിടെ അവിടെ കൾവർട്ടുണ്ട്, ആ കൾവർട്ടിൽ കൂടി വെള്ളം വിടത്തക്ക രീതിയിൽ ഇതൊന്ന് സയന്റിഫിക് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടി നേരെയാക്കി, അത് വരുന്ന വണ്ടി മുഴുവൻ കൂടി ഇടിച്ചിട്ടാണ് അങ്ങോട്ട് പോവുക. ഇതൊന്നും നേരെയാക്കാൻ പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നുമില്ല. ആർക്കോ കാട്ടിലെ തടിയാത്ത എവരുടെ ആന വലിയടാ വലി എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. ചാലാണെങ്കിലും നേരെയാക്കുന്നത്, വണ്ണ കോരി വെച്ചാല് അത് കൊണ്ടുപോകില്ല, എടുത്തോണ്ട് പോകില്ല, അത് വീണ്ടും ഒഴുകി അതിലേക്ക് വീഴണം, പിന്നെയും കോരി കയറ്റണം. ഇതാണ് ഇവിടെ നടക്കുന്നത്. നാരായണത്ത് പ്രാന്തന്റെ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. ഇതൊന്ന് കൃത്യമായിട്ടും ചെയ്യത്തക്ക രീതിയിൽ സൂപ്പർവൈസ് ചെയ്തിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്തൊരു കുഴിയുണ്ട്, ആ കുഴിയിടത്തിൽ അല്പം ഒരു ലേശം സാനിട്ടിരുന്നുവെങ്കിൽ ആ കുഴി കൂടി മൂടി കിടന്നാൽ ഈ റോഡ് ആ ഭാഗം കേടാവില്ലായിരുന്നു. ഇതൊന്നും ചെയ്യില്ല, ആരും നോക്കൂല, ഒന്നുമില്ല, വെറുതെ ചെയ്യുക തന്നെ. എന്തായാലും സഹിക്കുക തന്നെ, അല്ലാണ്ട് വേറെ അതിനെക്കുറിച്ച് വേറെ പറയാനൊന്നുമില്ല. ജയ് ഹിന്ദ്.